ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മാത്സിൽ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എല്ലാ കൂട്ടുകാരുടെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, വർക്കുകളൊക്കെ കൂട്ടുകാരൊന്ന് സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഇങ്ങനെയൊരു വീഡിയോ ലഭിക്കാൻ വേണ്ടിയും നിങ്ങളിപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വീഡിയോയിലൂടെ ഇന്ന് തന്ന വർക്ക്ഷീറ്റും എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ആദ്യത്തെ ചോദ്യം കാണാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്പർ സ്റ്റെപ്സ്. നമ്പർ നെക്സ്റ്റ് ടു ഈച്ച് അതർ ആർ ആഡഡ് ആൻഡ് ദ സം ഈസ് റിട്ടൺ ഓൺ ദ ബോക്സ് എബോ. കംപ്ലീറ്റ് ദ സ്റ്റെപ്സ്. അപ്പോൾ ഈ ബോക്സ് ഈ ഇത് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആൻസർ കാണാം. കൂട്ടുകാർക്ക് ഈ ആൻസർ ഒന്ന് വിശദീകരിച്ചു തരാം. അതിന് തന്നെ അടിയിലുള്ള അക്കങ്ങൾ നോക്കാം, അടിയിലുള്ള നമ്പേഴ്സ് നോക്കാം. അടിയിലുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് 3, 4, 5 എന്നാണ്. 6 എന്ന് പറയുന്നത് അതിൻ്റെ അവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഉള്ളത്, അവിടെ ഒന്നും എഴുതിയിരുന്നില്ല. ഞാൻ ഇവിടെ ഉത്തരം കാണിച്ചു തരുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 3, 4, 5 ഇതിൻ്റെ ഡിഫറൻസ് എന്നാണ്. അപ്പോൾ 3-ൽ നിന്ന് എത്ര കുട്ടികളാണ് 4 കിട്ടുന്നത്? 1 അല്ലേ. അപ്പോൾ അവിടെ 1, 4 എന്ന് എഴുതി. 4-ൽ നിന്ന് എത്ര കുട്ടികളാണ് 5 കിട്ടുന്നത്? പിന്നെ നമുക്ക് എത്ര കുട്ടികളാണ് കിട്ടുന്നത്? 1 കുട്ടികൾ 5 കിട്ടും. അപ്പോൾ ഇനി അടുത്ത് ഏതായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ലേ? അപ്പോൾ 6 എന്ന് അവിടെ നമ്മൾ എഴുതി. അടുത്തതായി നമുക്ക് മുകളിൽ നോക്കാം, രണ്ടാമത്തെ വരിയിലേക്ക് പോകാം. താഴെ നിന്ന് രണ്ടാമത്തെ വരിയിലൊക്കെ പോകാം. അപ്പോൾ ഇവിടെ ഏറ്റവും സൈഡിൽ 7 എന്ന് കാണാം. അപ്പോൾ ഇതെങ്ങനെയാണ് 7 കിട്ടിയിരിക്കുന്നത്? 4+3 എത്രയാണ്? 4+3 എന്ന് പറയുന്നത് 5, 6, 7. അപ്പോൾ അങ്ങനെ 7 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 6 ഉം 5 ഒന്ന് കൂട്ടി നോക്കാം. 6 ഉം 5 എത്രയാണ് ലഭിക്കുക? 7, 8, 9, 10, 11. അപ്പോൾ 11 കിട്ടി. അപ്പോൾ നമുക്ക് നടുവിലുള്ള അവിടെ പൂർത്തീകരിക്കണം. അപ്പോൾ എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ സാധിക്കുക? നമുക്ക് ആ നടുവിലുള്ള ഏറ്റവും താഴെയുള്ള നടുവിലുള്ള രണ്ട് അക്കങ്ങൾ കൂട്ടിയാൽ മതിയില്ലേ? ഏറ്റവും താഴെയുള്ള രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതിയില്ലേ? ഇങ്ങനെയാണ് കൂട്ടുക. 4+5 എത്രയാണ്? കൂട്ടി നോക്കൂ. 6, 7, 8, 9. അപ്പോൾ നമുക്ക് എന്താകാം? ഏതാം? 9 എന്ന് എഴുതാം. അപ്പോൾ 7, 9, 11 എന്നാണ് രണ്ടാമത്തെ അക്കോൾ അതിവിടെ എഴുതേണ്ടത്. ഇനി അതിൻ്റെ നേരെ മുകളിൽ പോകാം. അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ നമുക്ക് താഴെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? ഇവിടെ 7 ആണ് ലഭിച്ചിരിക്കുന്നത്. 9 ലഭിച്ചു, 11 ലഭിച്ചു. അപ്പോൾ എങ്ങനെ ലഭിക്കാം? 7+9 എത്രയാണ്? എല്ലാവരും ഒന്ന് ആഡ് ചെയ്ത് നോക്ക്. 10, 11, 12, 13, 14, 15, 16. അപ്പം നമുക്ക് അവ എന്ത് എഴുതാം? 16 എന്ന് എഴുതാം. അപ്പോൾ സൈഡിലുള്ള ആ ഉത്തരം കിട്ടിയില്ലേ? ഇനി നമുക്ക് അതിനപ്പുറമുള്ളത് എങ്ങനെ കണ്ടെത്താം? ഇതുപോലെ തന്നെ ഇപ്പുറമുള്ള 9+11 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 9+11=20 എന്ന് ലഭിച്ചു. അപ്പോൾ അതും പൂർത്തീകരിച്ചില്ലേ? ഇനി മുകളിൽ ഉത്തരം കണ്ടെത്താൻ നമുക്ക് വളരെ എളുപ്പമല്ലേ? രണ്ടാമത്തെ താഴെ നിന്നുള്ള മൂന്നാമത്തെ അത് നമ്മളിപ്പോൾ 16, 20 ലഭിച്ചു. അത് നമുക്ക് രണ്ട് കൂട്ടിയാൽ മതിയില്ലേ? അത് രണ്ടും ആഡ് ചെയ്താൽ മതിയില്ലേ? അപ്പം 20+16 എത്രയാണ്? 36. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉത്തരം. അപ്പോൾ കൂട്ടുകാർക്ക് ഈ ഉത്തരം മനസ്സിലായില്ലേ? ഇപ്പം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. അടുത്ത പ്രവർത്തനം ഇതാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്ലീനിങ് എന്നൊരു പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലീനിങ് എന്നൊരു ഭാഗമാണ്. അവിടെ നിങ്ങൾക്ക് ദ ഗ്രൂപ്പ്സ് വെൻഡ് ടു ബൈ തിങ്സ് നീഡ് ഫോർ ക്ലീനിങ്. ഒരു ഗ്രൂപ്പ് ക്ലീനിങ്ങിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഐറ്റംസ് കാണാം. എന്തൊക്കെയാണുള്ളത്? ബ്രൂം, ചൂലുണ്ട്. എത്ര രൂപയാണ് അതിന്? 23 രൂപ. 23 റുപ്പീസ്. അടുത്തതായി ഡസ്റ്റ് പാൻ, അതിനെത്ര രൂപയാണ്? 20 റുപ്പീസ്. ബ്രഷ് 44 റുപ്പീസ്. ബാസ്ക്കറ്റ് 69 റുപ്പീസ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ രണ്ട് ചോദ്യം കാണാം. എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദിസ് ഈസ് ചീപ്പസ്റ്റ്. ഇതിൽ ഏറ്റവും വില കുറഞ്ഞ സാധനം ഏതാണ്? ഏതാണ് നോക്കൂ. ബ്രൂമാണോ, ചൂലാണോ? അല്ല, ഡസ്റ്റ് പാൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 20 റുപ്പീസ് ആണുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഡസ്റ്റ് പാൻ എഴുതാം. അതിൻ്റെ കോസ്റ്റ്ലിസ്റ്റ്, ഏറ്റവും വില കൂടിയ വസ്തു ഏതാണ്? ഏതാണ്? ബ്രഷാണോ? അല്ല, ബാസ്ക്കറ്റാണ്. 69 റുപ്പീസ് ആണ്. അപ്പോൾ അവിടെ ബാസ്ക്കറ്റ് എന്ന് എഴുതുക. അപ്പോൾ അതിനെ തന്നെ ഒരു ചോദ്യം കൂടെ കാണാം. ഇതാണ് അടുത്ത ചോദ്യം. ഇതാണ് മനീഷ് ബോട്ട് എ ബ്രഷ് ഫോർ 44 റുപ്പീസ്.
ആൻഡ് എ ബ്രൂം ഫോർ 23 rupees. മനീഷ് എന്നയാൾ ബ്രഷ് 44 rupees ബ്രൂം ചൂലി 23 rupees വാങ്ങി. ഹൗ മച്ച് മസ്റ്റ് ഹീ പേ, അവൻ എത്ര രൂപയാണ് അവിടെ പേ ചെയ്യേണ്ടത്, എത്ര രൂപയാണ് അവിടെ അടക്കേണ്ടത്, അതെങ്ങനെ നമുക്ക് ലഭിക്കും? അപ്പോൾ മനീഷ് വാങ്ങിയ വാങ്ങിയ എല്ലാ സാധനത്തിൻ്റെയും പൈസ കൂട്ടിയാൽ നമുക്ക് അത് ലഭിക്കില്ലേ? മനീഷ് വാങ്ങിയ രണ്ട് സാധനത്തിൻ്റെയും പ്രൈസ് നമുക്ക് ആഡ് ചെയ്താൽ അത് ലഭിക്കില്ലേ? ഇങ്ങനെ ആഡ് ചെയ്യാം. 44 + 23, 44 + 23 എത്രയാണ്? 67 എന്ന് നമുക്ക് ലഭിക്കും. അവിടെ നിങ്ങൾ എന്താണ് ഇതന്നെ, ഹൗ മച്ച് മസ്റ്റ് ഹീ പേ ടു പേ ഫോർ ബോത്ത്? 67 rupees. അടുത്തതായി അതിനകത്തായ വേറൊരു ക്വസ്റ്റ്യൻ കാണാം. അഖില കെയിം ടു ദ ഷോ ടു ബൈ എ ബാസ്ക്കറ്റ്. ദ പ്രൈസ് ഓഫ് ലാർജ് ബാസ്ക്കറ്റ് ഈസ് 75 rupees. ഷി ഹാസ് ഓൺലി 50 rupees. ഹൗ മച്ച് മോർ ഡസ് ഷീ നീഡ് ടു ബൈ എ ദ ബാസ്ക്കറ്റ്? അഖില ഒരു ഷോപ്പിൽ ബാസ്ക്കറ്റ് വാങ്ങാൻ വന്നു. പക്ഷേ അവിടെയുള്ള ലാർജ് ബാസ്ക്കറ്റാണുള്ളത്. അതിന് 75 rupees, 75 rupees ആണ്. ഷി ഹാസ് ഓൺലി 50 rupees. അഖിലയുടെ അടുത്ത് 50 rupees മാത്രമേ ഉള്ളൂ. ഹൗ മച്ച് മോർ ഡസ് ഷീ നീഡ് ടു ബൈ ദ ബാസ്ക്കറ്റ്? എത്ര രൂപയാണ്, എത്ര രൂപ അധികമാണ് അവൾ ഈ ബാസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി കൊടുക്കേണ്ടത്? എത്ര രൂപ, ഇനി എത്ര രൂപയാണ് അവൾക്ക് ബാസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടത്? ഹൗ മച്ച് മോർ ഡസ് ഷീ നീഡ് ടു ബൈ, ഇനി എത്ര രൂപയാണ്? 50 rupees ഉള്ളൂ, 75 rupees ബാസ്ക്കറ്റിൻ്റെ വില. പിന്നെ എത്ര രൂപ വേണമെന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താം? അതിനെ നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഓക്കെ, 75 - 50 ബാസ്ക്കറ്റിൻ്റെ പൈസയിൽ നിന്ന് അവളുടെ അടുത്തുള്ള പൈസ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എത്ര രൂപ കിട്ടും? 25 rupees എന്ന് 25 എന്ന് കിട്ടും. അപ്പോൾ എത്ര രൂപയാണ് ഇനി അവൾക്ക് വേണ്ടത്? 25 എന്ന് കിട്ടും. അപ്പോൾ 75 - 50 = 25. അപ്പോൾ എത്ര രൂപയാണ് ഇനി ആ ബാസ്ക്കറ്റ് വാങ്ങാൻ അവൾക്ക് വേണ്ടത്? 25 rupees കൂടെ വേണം. ഇനി അടുത്ത ചോദ്യം നിങ്ങൾക്ക് ഇവിടെ കാണാം. അടുത്ത ചോദ്യം ഇതാണ്, രാജു ആൻഡ് ഫ്രൂട്ട് ഷോപ്പ് എന്നൊരു ഭാഗമാണ്. രാജു ആൻഡ് ഫൈസൽ വെൻറ്റ് ടു ദ ഫ്രൂട്ട് ഷോപ്പ്. രാജുവും ഫൈസലും ഒരു ഫ്രൂട്ട് ഷോപ്പിലേക്ക് പോയി. ദേ ബോട്ട് ഫ്രൂട്ട്സ് ഫോർ 85 rupees. അവർ 85 rupees ഫ്രൂട്ട് വാങ്ങി. ആൻഡ് ഗെയ്വ് 100 rupees. അവർ 100 rupees കടക്കാരന് കൊടുത്തു. ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക്? ഹൗ മച്ച് വുഡ് ദേ ഗെറ്റ് ബാക്ക്? അപ്പോൾ അവർക്ക് എത്ര രൂപയാണ് തിരികെ ലഭിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ 100 rupees അവർ കൊടുത്തിരിക്കുന്നത്, പക്ഷേ 85 rupees സാധനമാണ് അവർ വാങ്ങിയിരിക്കുന്നത്. 100 rupees ആണ് അവർ കൊടുത്തിരിക്കുന്നത്, അവർ 85 rupees സാധനമായി വാങ്ങിയുള്ളൂ. അപ്പോൾ എത്ര രൂപയാണ് അവർക്ക് തിരികെ ലഭിക്കുക എന്നാണ് ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത്. അതിങ്ങനെ നമുക്ക് കണ്ടെത്താം. 100 - 85 മൈനസ് ചെയ്താൽ മതിയില്ലേ? 100 - 85. അപ്പം എല്ലാ കൂട്ടുകാർ മൈനസ് ചെയ്ത് നോക്കുക. മൈനസ് ചെയ്യുന്ന കൂട്ടുകാർക്കാരനൂടെ അപ്പം നമുക്ക് 100 - 85 ചെയ്ത് നോക്കാം. 100 - 85 എത്രയാണ്? 15. അപ്പോൾ എത്ര രൂപയാണ് അവർക്ക് തിരികെ ലഭിക്കുക? 15 rupees അവർക്ക് തിരികെ ലഭിക്കും. അവർക്ക് തിരികെ ലഭിക്കും. ഹൗ മച്ച് വുഡ് ദേ ബാക്ക് ഗെറ്റ് ബാക്ക് എന്ന് അവിടെ എന്നാണ് എഴുതുക? 50 rupees എന്ന് എഴുതുക. അടുത്തതായി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിനിമോൾ ബോട്ട് എ ഗോവ ഫോർ 10 rupees. സിനിമോൾ പേരക്കയിലെ അത് 10 rupees വാങ്ങി. ആൻഡ് ബനാന ഫോർ 20 rupees. 20 rupees ബനാനയെ വാങ്ങി. ഷീ ഗേവ് 50 rupees ടു ഷോപ്പ് കീപ്പർ. ഷോപ്പ് കീപ്പറിന് എത്ര രൂപ കൊടുത്തു? 50 rupees കൊടുത്തു. 50 rupees കൊടുത്തു. ഹൗ മച്ച് വുഡ് ഷീ ഗെറ്റ് ബാക്ക്? എത്ര രൂപയാണ് അവൾക്ക് തിരികെ ലഭിക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ്, എന്തൊക്കെയാണ് വാങ്ങിയത്? എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്? ബനാനയും വാങ്ങിയിരിക്കുന്നു, ഗോവയും വാങ്ങിയിരിക്കുന്നു, പേരക്കയും വാങ്ങിയിരിക്കുന്നു, പഴവും വാങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് കൂട്ടി നോക്കാമോ? അതിൻ്റെ രണ്ടിൻ്റെയും വില ഒന്ന് കൂട്ടി നോക്കാമോ? എത്രയാണ്? 20 rupees 10 rupees രണ്ടും ഒന്ന് കൂട്ടി നോക്കാമോ? ഓക്കെ, 20 rupees + 10 rupees. 20 rupees + 10 rupees എത്രയാണ്? 30 rupees. അപ്പോൾ ഒട്ടാകെയുള്ള അവൾ എത്ര രൂപക്കുള്ള സാധനം വാങ്ങിയിരിക്കുന്നത്? 30 rupees. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചെയ്തുകൂടെ? 30 rupees സാധനം വാങ്ങി. അപ്പോൾ ഇനി അവൾ 50 rupees കൊടുത്തിരിക്കുന്നത്. 50 rupees നിന്ന് അവൾക്ക് ഇനി കടക്കാരൻ എത്ര രൂപ ബാക്കി കൊടുക്കണം? എത്ര രൂപ? 50 rupees നിന്ന് എത്ര രൂപ അവൾക്ക് കടക്കാരൻ ബാക്കി കൊടുക്കണം? 50 - 30 എന്ന് ചെയ്താൽ മതിയില്ലേ? 50 - 30 = 20. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞ പ്രവർത്തനങ്ങൾ. പ്രവർത്തനങ്ങളുമായി എന്ത് സംശയമുണ്ടെങ്കിലും കൂട്ടുകാർക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയം കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.